വഴിയരികിൽ മുട്ടക്കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു പാവം മനുഷ്യന്റെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ ചോദിക്കുകയാണ്, താങ്കൾ എത്ര രൂപയ്ക്കാണ് ഈ മുട്ടകൾ വിൽക്കുന്നത് എന്ന്. ആ പാവം മനുഷ്യൻ മറുപടി പറഞ്ഞു, സർ, ഞാൻ 5 രൂപ വെച്ചാണ് ഒരു മുട്ട വിൽക്കുന്നത് എന്ന്. ഉടൻ തന്നെ വന്നയാൾ പറയുകയാണ്, 25 രൂപയ്ക്ക് 6 മുട്ടകൾ തരികയാണെങ്കിൽ ഞാൻ എടുത്തുകൊള്ളാം, അല്ലെങ്കിൽ ഞാൻ ഇവിടം വിടും എന്ന്. പെട്ടെന്ന് തന്നെ ആ പാവപ്പെട്ട മനുഷ്യൻ പറയുകയാണ്, സർ, താങ്കൾ പോവരുത്, ഇത് എന്റെ അതിജീവനത്തിന്റെ മാർഗമാണ്. ഇതുവരെ ഈ സമയം വരെ ഞാൻ 1 മുട്ട പോലും ഇതിൽ നിന്ന് വിറ്റിട്ടില്ല. ആയതുകൊണ്ട് താങ്കൾ പറയുന്ന വിലയ്ക്ക് ഞാൻ ഈ മുട്ട തരാൻ തയ്യാറാണ് എന്ന്. അദ്ദേഹം പറഞ്ഞതുപോലെ 6 മുട്ടകൾ 25 രൂപയ്ക്ക് വാങ്ങുകയും തന്റെ വാദം വിജയിച്ചു എന്ന ഒരു മട്ടിൽ അദ്ദേഹം തന്റെ സുഹൃത്തിനോടൊപ്പം ആ വലിയ വാഹനത്തിൽ കയറി അദ്ദേഹം നേരെ പോകുന്നത് ഒരു റെസ്റ്റോറന്റിലേക്കാണ്. റെസ്റ്റോറന്റിൽ എത്തിപ്പെട്ട ഇതേ മനുഷ്യൻ തന്റെ മുമ്പിൽ തന്റെ ടീൻ മേശയിൽ വന്നിട്ടുള്ള മെനുകൾ നോക്കി ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്യുകയും അതിൽ പലതും കഴിക്കുകയും ഒരുപാട് ഭക്ഷണം വേസ്റ്റ് ആക്കുകയും ചെയ്തു. തുടർന്ന് ഹോട്ടൽ ഉടമ അദ്ദേഹത്തിന് ബില്ല് കൊണ്ടു കൊടുത്ത സമയത്ത് 800 രൂപയായിരുന്നു അവരുടെ ബില്ലുണ്ടായിരുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ വാലറ്റിൽ നിന്നും 1000 രൂപ എടുത്തുകൊണ്ട് ഹോട്ടൽ ഉടമയ്ക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതിൽ 200 രൂപ താങ്കൾ ടിപ്പായി വെച്ചുകൊള്ളൂ എന്ന്. ഹോട്ടൽ ഉടമയ്ക്ക് അസാധാരണമായി ഒന്നും തോന്നിയില്ല. ഒരു പുതു ചെറു പുഞ്ചിരിയോടുകൂടി അവർ അവിടെ നിന്ന് മടങ്ങുകയാണ്. ഇവിടെ നമ്മുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ഒക്കെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്നതാണ്. ഇവിടെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്, സത്യത്തിൽ നമ്മുടെ മനസ്സാക്ഷി ആ മുട്ടക്കാരനോട് ചെയ്തത് നീതിയാണോ എന്ന്. തീർച്ചയായും നമുക്ക് നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് പറയുന്നുണ്ട്, തീർച്ചയായും ആ മുട്ടക്കാരനോട് നമ്മൾ ചെയ്തത് അനീതിയാണ് എന്ന്. ദാരിദ്ര്യമുള്ളവരടുത്ത് നിന്ന് അല്ലെങ്കിൽ പാവപ്പെട്ടവരാണ് എന്ന് നമുക്ക് തോന്നുന്ന ആളുകളിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് അധികാരം വരുന്നു എന്ന് ഒരു തോന്നൽ നമുക്ക് വരുന്നുണ്ടെങ്കിൽ തീർത്തു പറയാം, നമ്മൾ ആരും മനുഷ്യരല്ല എന്ന്. ഒരു കാര്യം സൂചിപ്പിക്കാനാണ് ഞാൻ ഈ ഒരു കഥ പറയുന്നത്. നമ്മുടെ ഔദാര്യം ആവശ്യമില്ലാത്തവരടുത്ത് നമ്മുടെ ഉദാര മനസ്കത കാണിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യത്തിൽ ആ മുട്ടക്കാരനോട് ഉദാരത കാണിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇതിനേക്കാൾ കൂടുതൽ സന്തോഷമായേനെ. ആവശ്യമില്ലെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം ഭീമൻ കുത്തക മുതലാളിമാരെ, ഓൺലൈൻ മുതലാളിമാരെ, കോർപ്പറേറ്റുകളെ ഒക്കെ നമ്മൾ പ്രീണിപ്പെടുത്തുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ചെറിയ ചെറിയ കടക്കാരെയും ചെറിയ ചെറിയ ആളുകളെയും നമ്മൾ ചേർത്ത് പിടിക്കാൻ തയ്യാറാവണം എന്ന്.